ഏഷ്യാനെറ്റിൻ്റെ എല്ലാ എഫ് ബി പ്രേക്ഷകർക്കും നമസ്കാരം. എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിൽ സുരക്ഷിതരായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഇങ്ങനെ നിങ്ങളോടൊപ്പം സംസാരിക്കാൻ ഒരവസരം ലഭിച്ചതിന്. റെനി ഹലോ പറഞ്ഞിട്ടുണ്ട്, അനീഷ ഹായ്, അജ്മൽ ഹലോ, അനീഷ ചേച്ചി എന്ന് പറയുന്നു, ജിം അമ്പട പുളിസോ, വന്ദീപ് രാജി ഹായ് പറയുന്നു, ഹർഷാദ് ഹലോ, ആദർശ് ഹായ്, മുഹമ്മദ് അനസ് ഹായ്, റിയാസ് വെൽക്കം ടു എവ്രിബഡി. അതെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു മണിക്കൂർ നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കാൻ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാനും സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. പിന്നെന്താ, ഇപ്പോൾ പൗർണമി തിങ്കളുടെ സീരിയലിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എനിക്ക് ബ്രേക്കായിരുന്നു, ഇന്ന് ഞങ്ങളുടെ ഷെഡ്യൂൾ പാക്കപ്പ് ആകുകയാണ്. അപ്പം അതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കാമെന്ന് വിചാരിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ എല്ലാവരും വളരെ സൂക്ഷിച്ചിരിക്കേണ്ട ഒരു സമയമാണ്. ഒരുപാട് ഹായ് ഒക്കെ വരുന്നുണ്ട്. നന്ദു, ജാൻസി, പ്രണവ് ഹായ് പറയാമോ എന്ന് ചോദിക്കുന്നു. സൂസൻ ഹലോ. വേണു മോഹൻ വാച്ചിങ് ഹലോ. വേണു, വേണു എൻ്റെ ഒരു സുഹൃത്താണ്, നല്ലൊരു കലാകാരൻ കൂടിയാണ്. ഹരിക്കുട്ടൻ വാച്ചിങ് ഹായ് ഹരിക്കുട്ട, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ജിം സുഖമാണോ ചേച്ചി? സുഖമാണ് ജിം. രേഷ്മ ഹായ് ചേച്ചി, ഹായ് ചേച്ചി. സജിൽ ഹായ്. ഹായ് ഐ ആം സാജൻ, അറിയോ എന്ന് ചോദിക്കുന്നു. വിദ്യ ഹായ് പറയുന്നു. സുരേഷ് ഹായ് പറയുന്നു. ശരത്ത് ചോദിക്കുന്നു സേഫ് ആണോ എന്ന് ചോദിക്കുന്നു. ശരത്തെ, ഇതുവരെ സേഫാണ്. ഏറ്റവും ഒരു സന്തോഷം ആശ്വാസവുമുള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്, കാരണം ഞങ്ങളുടെ സീരിയലിൽ, പൗർണമി തിങ്കളുടെ സീരിയലിലുള്ള എല്ലാവർക്കും കോവിഡ് ടെസ്റ്റ് ചെയ്തു. ഞങ്ങളുടെ എല്ലാം റിസൾട്ട് നെഗറ്റീവാണ്. അതിൻ്റെ ഒരു ആശ്വാസം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. കാരണം നമ്മളെല്ലാം കുറച്ച് ദിവസങ്ങളായിട്ട് ഒന്നിച്ച് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ സെറ്റിലുള്ള എല്ലാവരും 10-38 പേര് വർക്ക് ചെയ്യുന്ന ഒരു സെറ്റാണ്. അപ്പോൾ അവിടെ എല്ലാവർക്കും, അത് ആർട്ടിസ്റ്റും അല്ലെ ടെക്നീഷ്യനും പ്രൊഡക്ഷനും അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും ആളുകൾക്ക് കോവിഡ് ടെസ്റ്റ് ചെയ്തു. അവരുടെ ദൈവാനുഗ്രഹിച്ച് എല്ലാവരുടെയും റിസൾട്ട് നെഗറ്റീവാണ്. അപ്പോൾ അതിൻ്റെ ഒരു സമാധാനത്തിലാണ് ഷൂട്ടിംഗ് മുന്നോട്ട് പോകുന്നത്. വൈശാഖ് ഹായ് പറയുന്നു. ഷോബി ഹായ്, കോമഡി സൂപ്പർ, താങ്ക് യു ഷോബി. സുധീർ ഹായ് പറയുന്നു. ആനന്ദി ഹായ് പറയുന്നു. ഭദ്ര ഹായ് പറയുമോ ചോദിക്കുന്നു. വിദ്യ, സീരിയൽ അടിപൊളിയാണ്, താങ്ക് യു വിദ്യ. ടോപ്പ് ഫാൻ ജിജി. മോനി പറയുന്നു ഹായ്. റിയ ഹായ് പറയാമോ എന്ന് ചോദിക്കുന്നു. ഹായ് റിയ. ബീന, സുഖമല്ലേ? സുഖമാണ് ബീന. ലിൻറ്റു ഹായ് പറയുന്നു. ജയശ്രീ, സുഖമാണോ എന്ന് ചോദിക്കുന്നു. സുഖമാണ്. കാവ്യ ഹായ് ആൻറ്റി എന്ന് പറയുന്നു. ഹായ് കാവ്യ മോളെ. അശ്വിൻ ഉണ്ണി ഹായ് പറയുന്നു. വീണ പുരുഷോത്തമൻ ഹായ് ചേച്ചി, പൗർണമി തിങ്കൾ സൂപ്പർ, താങ്ക് യു വീണ. അഷ്റഫ് ഫ്രം ദുബായ് ഹായ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സേഫായിട്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളുടെ കേരളം നമ്മൾ കുറേ നാൾ ആശ്വാസമായിട്ട് കരുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു സൂപ്പർ സ്പ്രെഡിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക, മാസ്ക് ധരിക്കുക, ഗ്ലൗസ് ഇടുക, സാനിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുക. കഴിയുന്നതും അത്യാവശ്യമെങ്കിൽ മാത്രമേ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാവുള്ളൂ. സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എങ്കിലും നമ്മളിൽ നിന്നും വേറൊരാൾക്ക് ഈ അസുഖം വരരുത് എന്നുള്ളൊരു പ്രതിജ്ഞ നമ്മളെടുക്കേണ്ട ഒരു അവസരമാണിത്. കാരണം ഇപ്പോൾ സൈലൻറ്റ് കാരിയേഴ്സാണ് കൂടുതൽ. ഇത് എവിടെ നിന്നാണ് ഈ അസുഖം ഒരാൾക്ക് കിട്ടിയതെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക, ശ്രദ്ധിക്കുക. പിന്നെ ദീപ്തി ചോദിക്കുന്നു, ഹായ് ചേച്ചി, ലവ് യു, ലൈക്ക് യുവർ ഡാൻസ്. ഓൾഡ് ലുക്കാണ് നല്ലത്, ഇത്രയും വണ്ണം കുറയ്ക്കണ്ടായിരുന്നു. എന്തിനാ ദീപ്തി, ഞാൻ എന്ത് കഷ്ടപ്പെട്ട വണ്ണം കുറച്ചതെന്നറിയാവോ? ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടും, കാരണം ഡാൻസ് കളിക്കുന്ന സമയത്ത് കുറച്ച് മുട്ടുവേദനയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വണ്ണം കുറച്ചതാണ് കേട്ടോ. എന്തായാലും പഴയ ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഫാസിൽ എൻ്റെ കമൻറ്റ് വായിച്ചില്ല, വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഫാസിൽ. കാരണം സംസാരിക്കുമ്പോൾ ഒരുപാട് കമൻസ് ഇങ്ങനെ മാറി മാറി പോകുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന്. അതുകൊണ്ടാട്ടോ, എല്ലാവരെയും വായിക്കും, അങ്ങനെ ആരോടും ഇഷ്ടക്കുറവ് സ്നേഹക്കൂടുതലോ ഒന്നുമില്ല. ശ്യാമ ഹായ് പറയുന്നു. നീതു ഹായ് ചേച്ചി പറയുന്നു. സിന്ധു ഹലോ പറഞ്ഞു. ബിന്ദു ചന്ദ്രൻ ഹായ് പറഞ്ഞു. ഫറക്ക് ചേച്ചി, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. എനിക്ക് ഫറക്ക് മുസ്തഫ ഒരു വിഷസ് പറയാം. ഹാപ്പി ബർത്ത്ഡേ ഫറക്ക്, എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒരുപാട് ബർത്ത്ഡേ ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹിജാസ് ഹായ് പറയൂ. ഹായ് ഹിജാസ്. സാലി ഹായ്. മോനി
ആക്ടിങ് സൂപ്പർ. താങ്ക് യു മോനി. വിജിൽ ഹായ് ചേച്ചി പറയുന്നു. അമ്പിളി ചോദിക്കുന്നു അനുരാഗം എന്താ പെട്ടെന്ന് നിർത്തിയെന്ന്. അതൊക്കെ ഓരോ എന്താ പറയുക, നമ്മുടെ ഒരു വർക്ക് തുടങ്ങുമ്പം അതിന് ഓരോ ഡെസ്റ്റിനിയുണ്ട് അമ്പിളി. അത് നമുക്കൊന്നും നമ്മുടെ കയ്യിലല്ല. അത് എന്തായാലും അത് കണ്ടു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഉണ്ണികൃഷ്ണൻ ഒരു പാട്ട് പാടുമോ? ഉണ്ണികൃഷ്ണ എനിക്കിട്ടൊരു പണി തന്നതാണ്, പാട്ട് പാടാം. പോകുന്നതിന് മുമ്പ് എന്തായാലും ഒരു പാട്ട് പാടിയിരിക്കും കേട്ടോ. ഇപ്പം പാടിയല്ല ഉള്ള വന്നവരെല്ലാവരെയും തിരിച്ച് ഓടിക്കണ്ടല്ലോ. തീർച്ചയായിട്ടും പാടാം. ഷിൻറ്റോ ഹായ് പറയുന്നു. അഖിൽ ഹായ്. ഫാസിൽ റിഹാൻ കമൻറ്റ് വായിച്ചില്ല മൈൻ. ഫാസിൽ വായിച്ചു. രമ്യ ഹായ്. രാജൻ ഹലോ ദേവി പറയുന്നു. അലൻ ഹായ് പറയുന്നു. ശ്യാമ കോമഡി സൂപ്പർ എന്ന് പറയുന്നു. താങ്ക് യു ശ്യാമ. സുനിൽ ഹായ് പറയുന്നു. രഞ്ജിത്ത് ഹായ് സുഖമാണോ എന്ന് ചോദിക്കുന്നു. സുഖമാണ് രഞ്ജിത്ത്. ഹായ് റിസ്വാന എന്ന് പറയാമോ? ഹായ് റിസ്വാന. ദാസൻ ഹായ് പറയുന്നു. ഹായ് ചേച്ചി. വിദ്യ ഹായ് പറയുമോ എന്ന് ചോദിക്കുന്നു. ജനാർദ്ദനൻ, വീണ്ടും ലൈവിൽ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. സന്ദീപ് ഹായ്, സൂപ്പർ ആക്ടിങ്. താങ്ക് യു സന്ദീപേ. ദിവ്യ ഹായ് ചേച്ചി എന്ന് പറയുന്നു. ഹായ് ദിവ്യ. ഋഷികേഷ് ഹായ്. ദേവി ചന്ദന പറഞ്ഞു ഹായ്. ആനന്ദാണ് സെയിം സീരിയൽ. ഓ അത് ശരി. ഓക്കെ ഹായ്. റിഹാനാണോ? അതോ ഞാൻ റിഹാൻ ഫസ്റ്റ് നെയിമേ വായിച്ചുള്ളൂ. റിഹാൻ സുഖമായിട്ടിരിക്കുന്നു. ഷൂട്ടിലാണോ അതോ പാക്കപ്പ് ആയോ? എന്താണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. റിഹാൻ നമ്മുടെ സീരിയലിലെ പൗർണമി തിങ്കളുടെ എൻ്റെ ഒരു കോ ആർട്ടിസ്റ്റാണ്. ഞങ്ങൾക്ക് എനിക്കൊന്നും ഇതുവരെയായിട്ടും കോമ്പിനേഷൻ വന്നിട്ടില്ല. റിഹാൻ എപ്പോഴും ഓഫീസ് സീൻസിലാണ് വരുന്നത്. ഞങ്ങളുടെ വീട്ടിലോട്ട് റിഹാൻ ഇതുവരെ ഒരവസരം കിട്ടിയില്ല. അനില ഹായ് പറയുന്നു. നീതു ഹായ്. ഗിരീഷ് ആറ്റിങ്കൽ വാച്ച് ചെയ്യുന്നുണ്ട്. ഹായ് ഗിരീഷേ, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമൽ ഹായ് പറയുന്നു. ഹരികൃഷ്ണൻ മിസ്സിങ് യു ബാഡ്ലി. സത്യമായിട്ടും എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ഇതെല്ലാം ഒന്ന് മാറി പഴയ പോലെ ആവട്ടെ എന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മളുടെ ഒരുപാട് പ്രത്യേകിച്ച് സ്റ്റേജ് പെർഫോമേഴ്സായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ള ഒരുപാട് കലാകാരന്മാർ സ്റ്റേജ് വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട് സ്റ്റേജിൽ കയറിയിട്ടില്ല. ഇതുപോലെ ഒരു ലൈവ് ഓഡിയൻസിനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതൊരു വലിയ സങ്കടം തന്നെയാണ്. പിന്നെ യാത്രാ സൗകര്യങ്ങളും നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് പോകാൻ പറ്റുന്നില്ല. അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ല. നമ്മുടെ ഇഷ്ടമുള്ള സ്ഥലത്ത് ആളുകളെ കാണാൻ പറ്റുന്നില്ല. എല്ലാ രീതിയിലും അക്ഷരാർത്ഥത്തിൽ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. ഗിരിജ ഹായ് ചേച്ചി പറയുന്നു. ഹായ് ദേവി, സുഖമാണോ എന്ന് ചോദിക്കുന്നു. ദിവ്യ സുഖമാണ്. മുനീർ ഹായ് പറയുന്നു. പ്രമോദ്, ചേച്ചി ഇന്നലെ ഞാനായിരുന്നു ലൈവ്. ഓ അത് ശരി. ഓഹോ ശരി ശരി ശരി, സന്തോഷം. ജയശ്രീ, സൂപ്പർ ആക്ടിംഗ് എന്ന് പറയുന്നു. താങ്ക് യു ജയശ്രീ. ഹായ് പറയുന്നു. മുനീർ ഹായ് പറ എന്ന് പറയുന്നു. ഹായ് മുനീറെ. പ്രിയ ഹായ് പറയുന്നു. ലിജിത ഹായ് ചേച്ചി പറഞ്ഞു. ശ്രീലക്ഷ്മി ഹായ് തരുമോ എന്ന് ചോദിക്കുന്നു. പിന്നെന്താ ശ്രീലക്ഷ്മി ഹായ്. ഭാവില ഹായ് പറയുന്നു. ചേച്ചി കോമഡി ക്യാരക്ടർ ഡൂയിങ് വെൽ, സ്റ്റേ സേഫ്. കാർത്തിക, താങ്ക് യു കാർത്തിക. റാബിയ ഹായ് പറയുന്നു. ഹലോ പറയുന്നു വിൻസി. അജീഷ് ഹായ് പറഞ്ഞു. ഗിരീഷ്, ദേവോ സുഖമാണോ എന്ന്. സുഖമാണ് ഗിരീഷ്, ഇതുവരെ സുഖമായിട്ട് പോകുന്നു. ശരണ്യ ഹായ് ചേച്ചി പറയുന്നു. ഗായത്രി ഗംഗ ഹായ് ചേച്ചി. പഴയ ചേച്ചിയാണ് ഇഷ്ടം. നങ്ങിയാർ കൂത്ത് അടിപൊളിയായിരുന്നു. ഓ ഗായത്രി, താങ്ക് യു സോ മച്ച്. നമ്മുടെ ഏഷ്യാനെറ്റിന് തന്നെ ഉറുഷ്യ തിയേറ്റേഴ്സിലായിരുന്നു അത്. എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷത്തിന് ശേഷമാണ് അത് പെർഫോം ചെയ്യാൻ സാധിച്ചത്. അത് കണ്ടു എന്നറിയുന്നതിൽ, ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിലും ഒരുപാട് സന്തോഷം. സനൂജ് ഹായ്. മുസ്തഫ ഹായ്. സൽമാൻ ഹായ്. പ്രാസ് പ്രശാന്ത്, അങ്ങനെയാണോ? കോമഡി സൂപ്പർ എന്ന് പറയുന്നു. പ്രീത ഹായ് ദേവി പറയുന്നു. അലൻ, ചേച്ചി സൂപ്പർ ആക്ടിങ്. താങ്ക് യു അലൻ. ഹായ് പറയുന്നു. മുനീർ, ഹായ് ചേച്ചി, സേഫ് ആണോ? ദിവ്യ, ഇതുവരെ സേഫ് ആണ് ദിവ്യ. കാരണം നമ്മൾ ഷൂട്ടിങ്ങിൽ എല്ലാവരും ഒന്നിച്ചാണ് ഇരിക്കുന്നത്. പിന്നെ കഴിയുന്നതും നമ്മൾ സാധാരണ സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവരും മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാസ്ക് ധരിക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ബാക്കി എല്ലാവരും, നമ്മുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും മാസ്ക് ഇട്ടിട്ട് തന്നെയാണ് എപ്പോഴും സെറ്റിലുണ്ടാവുന്നത്. അപ്പം അതുകൊണ്ട് ഇതുവരെ എല്ലാം സേഫാണ്. റീന ഹായ് പറയുന്നു. ചേച്ചി എന്നാ പരിപാടി? അരുൺ, എന്താ പരിപാടി? ഇത് തന്നെയാണ് പരിപാടി. നമ്മുടെ ഷൂട്ടിംഗ് തുടങ്ങി എന്നുള്ളതിൽ ഒരു വലിയ ആശ്വാസമുണ്ട്. ഉണ്ണികൃഷ്ണൻ ഹായ് ചേച്ചി പറയുന്നു. ശരത് ഹായ് പറഞ്ഞു. സുനിൽ, യു ആർ എ വേഴ്സറ്റൈൽ ആർട്ടിസ്റ്റ്. ദേവി ചന്ദ്ര, സുനിൽ താങ്ക് യു സോ മച്ച്.
ഇന്ധന എന്താണ്, അയ്യോ പല ഇതും മിസ്സായി പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോഴാണ് സുന്ദരി ആയത് രജനി. അയ്യോ താങ്ക് യു രജനി, നടക്കട്ടെ. ബെസ്റ്റ് വിഷസ് പ്രമോദ്. താങ്ക് യു പ്രമോദ്, കാണാം കേട്ടോ. ലജിത ഹായ് പറയുന്നു, നൗഫൽ ഹായ് പറഞ്ഞു, സജീൻ ഹായ് പറഞ്ഞിട്ടുണ്ട്, മുനീർ ഹായ് പറഞ്ഞു, ഹായ് അമീർ അൽത്താഫ് ഹായ് പറഞ്ഞിരിക്കുന്നു. സുഖമാണോ ചേച്ചി സമീറ? സുഖമാണ്. സിജു ഹായ്. വൈറ്റസ് ചേച്ചി സുഖമാണോ എന്ന് ചോദിക്കുന്നു. സുഖമാണ്, സൂപ്പർ ആക്ടിംഗ് ആണ് ഷെരീഫ്. താങ്ക് യു ഷെരീഫ്. ഒരുപാട് ഹായ് പറയുന്നുണ്ട് കേട്ടോ. ജെസ്സി, ലിജിത, അനിമോൾ, ഷബീർ, റാബിയ, അബി, അനില. ചേച്ചി ഫാമിലി എങ്ങനെയുണ്ട്, സ്റ്റേസ് ഹോം സ്റ്റേ സേഫ് അല്ലേ എന്ന് ശ്യാം ചോദിക്കുന്നു. ശ്യാമ ഇതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുകയാണ്. ഞാൻ ശരിക്കും ഇപ്പോൾ ട്രിവാൻഡ്രത്താണ് ഉള്ളത്, ഷൂട്ടിംഗ് നടക്കുന്നതെല്ലാം ട്രിവാൻഡ്രത്താണ്. ചേട്ടൻ എറണാകുളത്താണ്. അവിടെ അവിടെയും എറണാകുളമൊക്കെ പ്രശ്നമാണ്, സിറ്റിയൊക്കെ പ്രശ്നമാണ്. പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു. അംബിക, ഹായ് ദേവി, സുഖമാണോ എന്ന് ചോദിക്കും. സുഖമാണ് അംബിക. സന്തോഷ് ഹായ്. ദിപിൻ ഹായ്. ബേബി ഗിരിജ ഹായ് ചേച്ചി, അഭിനയം സൂപ്പർ എന്ന് പറയുന്നത്. താങ്ക് യു. എൻ്റെ ഫുൾ നെയിം പറയാമോ ചേച്ചി? അലൻ ടി മാത്യു. പിന്നെന്താ അലൻ, പറയാലോ. ഹായ് ദേവി പറയുന്നു. കിഷോർ വർമ്മ ഈസ് വാച്ചിങ്. ഹായ്. ഞങ്ങൾ കണ്ടിട്ട് 2 മാസത്തോളം ആകുന്നു. ഇങ്ങനെയെങ്കിലും കാണാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും എന്നെ കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എന്തിനാ ഇങ്ങനെ ഓൾഡ് ലുക്കിൽ മേക്കപ്പ് ചെയ്യുന്നത്? അത്ര ഏജ് ഒന്നും ഇല്ലല്ലോ ചേച്ചി. ചെറിയ പൊട്ടൊക്കെ ഇട്ടാൽ പോരെ. അയ്യോടാ, അതായത് ഇപ്പോൾ ചില ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ, ഇതിപ്പോൾ എൻ്റെ ലുക്കാണ്, അത് വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ്. പിന്നെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഏജിലുള്ള ക്യാരക്ടേഴ്സ് അല്ല ചെയ്യുന്നത്, വളരെ മെച്യൂർ ആയിട്ടുള്ള അമ്മ, ഇപ്പം നായകൻ്റെ അമ്മ അല്ലെങ്കിൽ നായികയുടെ അമ്മ. അപ്പം അമ്മ വേഷങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് നമ്മുടെ ലുക്കും നമ്മളതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ, അതുകൊണ്ട് ചെയ്യുന്നതല്ല. അത് ബോധപൂർവം വയസ്സായിട്ട് ആർക്കെങ്കിലും വയസ്സാവാൻ ഇഷ്ടമുണ്ടോ? സൂപ്പർ ആക്ടിംഗ് ആണെന്ന് പറയുന്നു. ഒരു പാട്ട് പാടുമോ ചേച്ചി എന്ന് ചോദിക്കുന്നു സജീർ. പാടാം സജീറെ, തീർച്ചയായിട്ടും. വിനീത, യു ആർ ഓൾ റൗണ്ടർ ഡാൻസിങ് എക്സ്പ്രഷൻസ്. അയ്യോ താങ്ക് യു വിനീത, താങ്ക് യു സോ മച്ച്. ലാലി ഹായ് ചേച്ചി പറയുന്നു. രാജി വെള്ളൂർ ഹായ് പറയുന്നു. ഹർഷ ഹായ്. ശ്രുതി സൂപ്പർ ആക്ടിംഗ് ആണെന്ന് പറയുന്നു. താങ്ക് യു ശ്രുതി. ബിന്ദു സൂപ്പർ, താങ്ക് യു. അരുൺ ഹായ് ചേച്ചി, ആക്ടിംഗ് സൂപ്പർ. ലിജിത, രൂപേഷ് ഹായ് പറയുന്നു. നമുക്കൊരു ഹായ് പറയോ ഹമീദ്? പിന്നെന്താ, തീർച്ചയായിട്ടും പറയാമല്ലോ. കൃഷ്ണകുമാർ ഹായ്. ജിഷ ഹായ്. ശ്രീലക്ഷ്മി, ചേച്ചി കോസ്റ്റ്യൂം സൂപ്പറാണ്. താങ്ക് യു ശ്രീലക്ഷ്മി. അതിൽ എനിക്ക് തോന്നുന്നു വസന്തമല്ലികയുടെ കോസ്റ്റ്യൂമാണോ ഉദ്ദേശിച്ചതെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരുപാട് പേരോട് നന്ദി പറയണം. എൻ്റെ വീട്ടിലുള്ള എൻ്റെ റിലേറ്റീവ്സിനെയൊക്കെ സാരി ഞാനതിൽ ഉടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് അത് ആ സാരീസൊക്കെ എനിക്ക് തന്ന എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ്. ചെറുപ്പം മുതലേ ചേച്ചിയുടെ കോമഡി പ്രോഗ്രാംസ് കാണാറുണ്ട്, നല്ല അഭിനയം. ഇന്ദ്രപാൽ, താങ്ക് യു ഇന്ദ്രപാൽ. നെറ്റിയിൽ എന്താ പപ്പടമാണോ അനുരാജ്? ഇതാണ് പപ്പടം, ഇങ്ങനെയാണോ ഇരിക്കുന്നത്? ചന്ദനം കലക്കി എന്ന് പറയുന്നു. താങ്ക് യു. എൻ്റെ മാഷെന്നെ കാണുന്നുണ്ടോ? മൂന്നൻ സാർ ഹായ്. സാറ് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു എന്താ പറയുക മെൻറ്ററാണ്, എൻ്റെ ഗുരുവാണ്, ലൈഫ് എന്ന് പറഞ്ഞ ഒരു ജിമ്മിൻ്റെ ഓൺടർപ്രണറാണ്. ഞാൻ ഇത്രയും തടി കുറയാനുള്ള കാരണം സാറാണ്. സാർ ഇപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു എന്തിനാ ഇത്ര മെലിഞ്ഞ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പഴയതായിരുന്നു നല്ലതെന്ന്, പഴയതായപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നത് എവിടുന്ന റേഷനെന്നാ. എന്തായാലും കുറയ്ക്കാൻ സഹായിച്ച, എൻ്റെ തടി കുറയ്ക്കാൻ സാധിച്ചതിൽ എല്ലാ ക്രെഡിറ്റും പോകുന്നത് സാറിന് തന്നെയാണ് കേട്ടോ. പിന്നെ സുനിത ഹായ് പറയുന്നു. പ്രിൻസില ഹായ്. ഷെരീഫ് ഹായ്. ശ്രീഹരി എൻ സി ടി ഈസ് വാച്ചിങ്. ഹായ് ശ്രീഹരി, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഹായ്. ഫൈനലി എന്താ എൻ്റെ മെസ്സേജ് വായിച്ചു അരുൺ. അരുൺ എന്താ പ്രശ്നം എന്നറിയാം, സംസാരിക്കുമ്പോൾ നിങ്ങളെ ക്യാമറ, ഞാൻ ക്യാമറ നോക്കിയാണ് സംസാരിക്കുന്നത്. അപ്പം ഈ കുറേ മെസ്സേജസ് മിസ്സായി പോകുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഫൈസൽ ഹായ് പറയുന്നു. വെരി ലോങ് ടൈം വി ആർ വാച്ചിങ് യു ദേവി സിൻസ് ദ സ്കൂൾ പെർഫോമൻസ്. സുനിൽ, താങ്ക് യു സോ മച്ച്. ചേച്ചി കരുമാടിയാണോ? ആ ഞാൻ എൻ്റെ അമ്മയുടെ വീട് കരുമാടിയാണ്, അവിടെ പുന്നശ്ശേരി എന്ന് പറയും. ആക്ടിങ് സൂപ്പറാണ് ശ്യാമ, താങ്ക് യു. ചേട്ടൻ്റെ സുഖമല്ലേ എന്ന് ചോദിക്കുന്നു അശ്വതി. ചേട്ടൻ സുഖമായിട്ടിരിക്കുന്നു അശ്വതി. കാർത്തിക ഹായ് പറയുന്നു. ശ്രീകുമാർ ഹായ് പറയുന്നു. ശ്രീരഞ്ജിനി ഹായ് ചേച്ചി, ഐ ലൈക്ക് യുവർ ഡാൻസ് എന്ന് പറയുന്നു. താങ്ക് യു ശ്രീരഞ്ജിനി. കിഷോറിന് ഹായ്. ഷിജൻ ഹായ്.
ഡയറ്റിംഗ് പ്ലാൻ എന്താ അശ്വതി? ഡയറ്റിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിയുന്നതും ഫാറ്റി ഫുഡ്സ് ടൈംലി ഫുഡ് കഴിക്കുക, അതാണ് ഏറ്റവും വലുത്. കാരണം ഞാനൊക്കെ പ്രോഗ്രാംസിന് മുമ്പ് ലേറ്റ് നൈറ്റ് ഫുഡൊക്കെ ഒരുപാട് കഴിക്കുമായിരുന്നു, അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തു. പിന്നെ വർക്കൗട്ടാണ് മെയിൻ ആയിട്ടും കേട്ടോ, ഡയറ്റിനേക്കാൾ ഉപരി നല്ല വർക്കൗട്ടുണ്ട്. ഐ മെറ്റ് യു അറ്റ് NSS കോളേജ്, സുധീന്ദ്രൻ. ഹായ്, ടേക്ക് കെയർ ഇൻ ഹോം ചേച്ചി എന്ന് പറയുന്നു നജി. ശ്രീലക്ഷ്മി സുഖമാണ്. ആതിര, ഹായ് ചേച്ചി, നിങ്ങൾ ക്രൂ പൊളിയാട്ടോന്ന് ആതിര. താങ്ക് യു ആതിര. ശ്യാമ, ഐ സോ ക്യൂട്ട്. അയ്യോടാ, താങ്ക് യു ശ്യാമ. ഗണേശൻ ഹായ് പറയുന്നു. ബൈജി ഹായ് പറയുന്നു. ആതിര ലക്ഷ്മൺ, സൂപ്പർ സീരിയൽ പൗർണമി തിങ്കൾ. താങ്ക് യു ആതിര. നിങ്ങളെപ്പോലുള്ള വ്യൂവേഴ്സിൻ്റെ ഈ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഏത് സീരിയലായാലും, അതിപ്പം പൗർണമി തിങ്കളായാലും ഏഷ്യാനെറ്റിൽ വരുന്ന ഏത് സീരിയലായാലും മറ്റേത് ചാനലിൽ വരുന്ന സീരിയലായാലും, നിങ്ങൾ വ്യൂവേഴ്സിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണിത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം നമ്മളുടെ ഈ സീരിയൽ ഒരുപാട് ടൈം സ്ലോട്ടുകൾ മാറി മാറി വന്നിട്ടും നമ്മൾക്ക് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റേറ്റിംഗ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയത് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അതിനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഹായ്, പിന്നെ അഞ്ജു ഹായ് സുഖമാണോ എന്ന് ചോദിക്കുന്നു. മായ ശ്രീകുമാർ, ഹായ് ചേച്ചി സുഖമാണോ? സുഖമാണ് മായ. ജെയ്മി ഹായ് പറയുന്നു. അപർണ ഹായ്. ജിനീഷ് ഹലോ. മുകുന്ദൻ സാർ പറയുന്നത് ഹെൽത്ത് ഈസ് വെൽത്ത്. തീർച്ചയായിട്ടും സാർ, ഹെൽത്ത് തന്നെയാണ് വെൽത്ത്. സുഖമാണോ ചേച്ചി? എൻ്റെ മോൾക്കൊരു ഹായ് പറയാമോ? രമ്യ ഹായ്. രമ്യയുടെ മോൾക്ക് എല്ലാവിധ ആശംസകളും. പിന്നെ ഉണ്ണി ഹായ് പറയുന്നു. ബേബി ഹായ്. ഹായ് സുഖമാണോ ലക്ഷ്മി? സുഖമാണ്. ബാബു കൂയി എന്ന് പറയുന്നു, നല്ല അഭിനയമാട്ടോ ശാരദി. താങ്ക് യു സോ മച്ച് ചേച്ചി, സൂപ്പർ ആക്ടിംഗ് ആണ്. സാരി സ്റ്റൈൽ സൂപ്പർ. അതായത് ശരിക്കും അതൊരു ഗുജറാത്തി ക്യാരക്ടറാണ് വസന്ത മല്ലിക. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സാരി ഡ്രൈപ്പിംഗ് ചെയ്തത്. ഏതായാലും ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ചേച്ചി നെഗറ്റീവ് ഹ്യൂമറസ് ക്യാരക്ടർ. അയ്യോ, അത് പോയി. ഒരു ഹായ് പറയാമോ ചോദിക്കുന്നു അജിത്ത്. എനിക്കും ഒരു ഹായ് പറയാം. പിന്നെന്താ, ഹായ് ദേവിചന്ദ്രൻ, ഹൗ ആർ യു? ഹോപ്പ് യു ആർ ഫൈൻ. നാച്ചുറൽ ആക്ടിങ്, കീപ്പ് ഇറ്റ് അപ്പ്. ഗോഡ് ബ്ലെസ് യു. ശ്രുതി അനു, താങ്ക് യു സോ മച്ച്. കോമഡി ഇഷ്ടം എന്ന് പറയുന്നു വിമൽ. താങ്ക് യു. സനൽ ഹായ് പറയുന്നു. ശ്രീമോൻ ഹായ് പറയുന്നു. ഹായ്, താങ്കൾക്കും കിഷോറിനും സുഖമല്ലേ പ്രമോദ്? അതെ പ്രമോദ്, ഇതുവരെ സുഖമായിട്ടിരിക്കുന്നു. രശ്മി ഹായ്. രജനി ഹായ്. സന്ധ്യ ഹായ്. ചന്ദന, നൈസ് ടു സീ യു. താങ്ക് യു സന്ധ്യ. ചേച്ചിക്കുട്ടി സുഖമാണോ? ഞാൻ കോട്ടയത്താണ്. ഓ ശരി, ഓക്കെ. ജ്യോതി ഹായ്. ചേച്ചി ഒരു ഹായ് പറയുമോ പ്ലീസ്? അഞ്ജു ഹായ്. പൗർണമി തിങ്കൾ ഒത്തിരി ഇഷ്ടമാണെന്ന് പറയുന്നു. താങ്ക് യു. ചേച്ചിയുടെ എല്ലാ സീരിയലും കാണും അലൻ. താങ്ക് യു അലൻ സോ മച്ച്. പ്രിയ പത്മിനി ഹായ് പറയുന്നു. ജെയ്സൺ ഹായ് പറയുന്നു. ഹായ് ചേച്ചി, ക്യൂട്ടാണ്. പൊന്നു ശ്രീ, താങ്ക് യു പൊന്നു. ലക്ഷ്മി വിനോദ് ഹായ്. സബിത ഹായ്. രശ്മി അനൂപ് ഹായ്. കെ ആർ പ്രസാദ് ഹായ്. പ്രദീപ് ഹായ്. ചന്ദന എന്ന് പറയുന്നു ഹായ്. എല്ലാവരും ഇങ്ങനെ പേര് പെട്ടെന്ന് പെട്ടെന്ന് വായിച്ചു പോകുന്ന ആരെയും മിസ്സാവാതിരിക്കാനാട്ടോ. കോമഡി സ്കിറ്റുകളൊക്കെ അതിൻ്റെ അവസാനത്തിലെത്തിയിരിക്കുന്നു. അടുത്ത പരിപാടി എന്താ? കോമഡി. അഭിലാഷ് ചോദിച്ചിരിക്കുന്നു കോമഡിയൊക്കെ. സലീം, യു ആർ ആക്ടിങ് അമേസിങ്. താങ്ക് യു. ഇപ്പോൾ ആലപ്പുഴ വീട്ടിലാണോ എന്ന് ചോദിക്കുന്നു കാർത്തിക. അല്ല, ഇപ്പോൾ ട്രിവാൻഡ്രത്താണ്, ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അനീഷ ഹായ് പറയുന്നു. ബെറ്റി ഹായ്. റാസഫ് ഹായ് പറയുന്നു. ഗോകുൽ ഹായ് പറയുന്നു. ചേച്ചി ഒരു പാട്ട് പാടുമോ? ബിപിൻ കുമാർ പാടാം കേട്ടോ. ബിപിനെ പോകുന്നതിന് മുമ്പ് എന്തായാലും പാടും. ഡയറ്റ് പ്ലാൻ ഒന്ന് പറയാമോ എന്ന് സുമിഷ ചോദിക്കുന്നു. പറയാം സുമിഷ. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, പറയാം കേട്ടോ. നൂറ സുഖമാണോ ചോദിച്ചു. എനിക്ക് റിപ്ലൈ കിട്ടിയില്ല. ബിപിൻ ചേച്ചി, നിങ്ങൾ പൗർണമി തിങ്കൾ ഫുൾ ക്രൂ പൊളിയാണെന്ന് പറയുന്നു. എല്ലാവരെയും ഇഷ്ടമാണ്. താങ്ക് യു. എല്ലാവരോടും പറയാം. കാണാൻ നല്ല ഭംഗിയാണെന്ന് പറയുന്നു. ഫുഡ് കഴിച്ചോ ചേച്ചി അലൻ? ഇല്ല, ഇതുവരെ കഴിച്ചില്ല അലൻ. സന്തോഷ് ഹായ് പറയുന്നു. ചേച്ചി, ഇനി പഴയതുപോലെ ഹാസ്യ കഥാപാത്രങ്ങളിലൊക്കെ കാണാൻ സാധിക്കുമോ? അനിൽ ചോദിക്കുന്നു. അനിലെ, നമ്മൾക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതിപ്പം ഹ്യൂമർ ക്യാരക്ടർ ചെയ്യണം, അല്ലെങ്കിൽ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യണം, അല്ലെങ്കിൽ പോസിറ്റീവ് ക്യാരക്ടർ ചെയ്യണം, അങ്ങനെയൊന്നും നമുക്ക് നിർബന്ധമൊന്നുമില്ല, വാശിയൊന്നുമില്ല. നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് നമ്മൾ ചെയ്യുന്നു. ഇനി കോമഡി ക്യാരക്ടർ എന്തെങ്കിലും വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. പ്രിയങ്ക ഹായ് പറയുന്നു. സബിത ഹായ് പറയുന്നു. റെൻസി ഹായ് പറയുന്നു. സഫിയ ഹലോ ചേച്ചി പറഞ്ഞു. ശ്രീലക്ഷ്മി, ചേച്ചിയുടെ പരിപാടി പരപ്പുകാട് വെച്ച് കണ്ടു എന്ന്. ഓക്കെ ഹായ്, താങ്ക് യു. ഞാനും കാണാറുണ്ട്. സൂപ്പർ ആക്ടിങ് സിമി. താങ്ക് യു.
ദമാമിൽ നിന്നും ഒരു ഹായ്. ഹായ് എല്ലാവരും, ലോകത്തിൻ്റെ എല്ലാ സ്ഥലത്തും ഇരുന്ന ആളുകൾ കാണുന്നുണ്ട് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അശ്വതി, ഞാൻ കാണുന്ന, അയ്യോ ചേച്ചി, പുതിയ ഫിലിം എന്താണ്? ഫിലിം ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത് മിന്നൻ മുരളി എന്ന് പറഞ്ഞ സിനിമയാണ്, ടൊവിനോ ഹീറോ ആയിട്ട്. അത് പക്ഷേ പകുതിയിൽ വെച്ച് ഷൂട്ടിംഗ് നിർത്തി വെച്ചിരിക്കുകയാണ് നമ്മുടെ കൊറോണയുടെ സമയമായതുകൊണ്ട്. അത് ഇനിയും അതൊക്കെ തിരിച്ചു വന്ന് പെട്ടെന്ന് തന്നെ റിലീസാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനൊക്കെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ക്യാരക്ടർ ചെയ്തതാണ്. പിന്നെ മേഘന സുഖാണോ എന്ന് ചോദിക്കുന്നു. ആതിര, ഫ്രീ ടൈം ഹോബീസ് എന്തുവാന്ന് പറയാമോ? ആതിര, ഇതൊക്കെ തന്നെയാണ് നമ്മൾ സിനിമ കാണുകയാണ്. ഇപ്പോൾ ഒരുപാട് ഫ്രീ ടൈം ഉണ്ട്, കാരണം കൊറോണ ആയതുകൊണ്ട് വേറെ എങ്ങും പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. വീട്ടിലിരിക്കും, സിനിമ കാണും, പിന്നെ വീട്ടിലെ ജോലികളൊക്കെ ഉണ്ട്. ലൊക്കേഷനാണെങ്കിൽ നമ്മൾ എന്താ പറയുക, അഭിനയിക്കും. അല്ലാത്ത സമയങ്ങൾ കിട്ടുന്നത് വളരെ കുറവാണ്. അതിൻ്റേതായിട്ടുള്ള തിരക്കുകളായിരിക്കും. ഡബ്ബിംഗ് ഉണ്ട്, അതിൻ്റെ കോസ്റ്റ്യൂം റെഡിയാക്കണം, അങ്ങനെ ഒരുപാട് നമ്മുടെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അർജുനൻ നമസ്കാരം എന്ന് പറയും. ഇനിയും നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ ശിവ. താങ്ക് യു സോ മച്ച് ചേച്ചി, സൂപ്പർ ആക്ടിങ്. മേഘല, താങ്ക് യു. പാലക്കാട് നിന്നൊരു ഹായ് പറയൂ എന്ന് പറയുന്നു അർജുനൻ തല. അർജുനൻ ചേട്ടാ, അർജുനേട്ടാ, എൻ്റെ ഫ്രണ്ടാണ്, കാസർഗോഡാണ്. സന്തോഷം, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സുഖം തന്നെയെന്ന് ചോദിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു ചേട്ടാ, എല്ലാവരോടും അന്വേഷണം പറയൂ. വാൾട്ടർ ഹായ് പറയുന്നു. ഷീജ, ഷൂട്ടിംഗ് പ്ലേസ് എവിടെയാണെന്ന് ചോദിക്കുന്നു. ഷീജ, ഞങ്ങളുടെ ഷൂട്ടിംഗ് ഇപ്പം നടക്കുന്നത് അരുവിക്കരയിലാണ്. ദേവിക ഒരു ഹായ് പറയുമെന്ന് ചോദിക്കും. അടിപൊളി മേക്കപ്പ്, ഓക്കെ പ്ലീസ് സിംഗ് എ സോങ് ഫോർ മൈ വൈഫ് ഷാരു. മോൻ നന്നുക്കുട്ടൻ. ഷമീർ, ഹായ് ചേച്ചി. ശോഭിത, ഹായ്. തടി കൂടുന്നോ വീണ്ടുന്നോ? ഇല്ലില്ല, തടി കൂടുന്നൊന്നുമില്ല. എന്നാലും പിന്നെ വർക്കൗട്ടൊക്കെ പഴയതുപോലെ ജിമ്മിലൊന്നും പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. പൗർണമി തിങ്കൾ സൂപ്പർ എന്ന് പറയുന്നു. ഷൈൻ, താങ്ക് യു. റീനി ഹായ് പറയുന്നു. സബിത ഹായ് പറയുന്നു. എബ്രഹാം ഹായ് പറഞ്ഞു. റഷീദ, ഹൗ അബൌട്ട് യുവർ ഫാമിലി? ഫാമിലിയിൽ ഇപ്പം ഞാനും ഹസ്ബൻഡുമാണ്. പിന്നെ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഒരു അനിയനും അനിയൻ്റെ വൈഫും ഉണ്ട്. കിഷോറിൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും കിഷോറും. ബോബി ഹായ് പറയുന്നു. സീരിയലെല്ലാം സൂപ്പറാണ്, നൈസ് ആക്ടിങ്, എക്സ്പെഷ്യലി നെഗറ്റീവ് റോൾസ് ആൻഡ് സ്റ്റേജ് ഷോസ് എല്ലാം സൂപ്പർ. സന്ധ്യ, താങ്ക് യു സന്ധ്യ. എനിക്കൊരു ഹായ് തരുമോ എന്ന് ചോദിക്കുന്നു. അയ്യോ അത് പോയി. ചേച്ചി സൂപ്പർ പെർഫോമൻസ്, സീമി. പ്രിൻസി ഹായ് പറയുന്നു. മോഹൻലാൽ ഓർ മമ്മൂട്ടി? രാഹുൽ. അയ്യോ അങ്ങനെയൊന്നും ചോദിക്കല്ലേ രാഹുലെ, നമ്മളുടെ മലയാള സിനിമയിലെ രണ്ട് ജെംസാണ് മോഹൻലാലും മമ്മൂക്കയും. അപ്പം രണ്ടു പേരെയും ഇഷ്ടമാണ്, രണ്ടുപേരുടെയും സ്റ്റൈൽ ഇഷ്ടമാണ്, അങ്ങനെ ആരോടും പ്രത്യേകതകളൊന്നുമില്ല. ശ്യാം കുമാർ, ഹാലോ ചേച്ചി പറഞ്ഞു. നല്ല ക്യൂട്ടായിട്ടുണ്ട് രാജേഷ്. താങ്ക് യു രാജേഷ്. സബിത ഹായ്. ജോബിഷ് ഹായ്. നിതീഷ് ഹായ് പറയുന്നു. ആൻസി ഹായ്. ചേച്ചി കോമഡിയാണ് നല്ലത്. അക്ഷര, താങ്ക് യു അക്ഷര. നല്ല നല്ല കോമഡികൾ കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. സിമി ഒരു ഹായ് പറയുമെന്ന് ചോദിക്കുന്നു. ഹായ് സിമി, ചേച്ചിയുടെ അഭിനയം വളരെ ഇഷ്ടമാണ്, ആശംസകൾ നേരുന്നു. രശ്മി രാജൻ, താങ്ക് യു രശ്മി. ചേച്ചി പൊളിയാണ്. അനന്തു, താങ്ക് യു അനന്തു. രഞ്ജിത്ത് സുഖമല്ലേ എന്ന് ചോദിക്കുന്നു. സുഖമാണ് രഞ്ജിത്ത്. എവിടെയാ ബ്രോ? അജേഷ്, ഇവിടെ ട്രിവാൻഡ്രത്താണ് ബ്രോ. അനന്തു ഹായ് ചേച്ചി. അശ്വിനി ചേച്ചി എന്ന് പറയുന്നു. അനന്തു ഹായ്. സബിത ചേച്ചി. നെറ്റിയിൽ ചന്ദനം, അതെ ചന്ദനം. ചന്ദനമുണ്ട്, കുങ്കുമമുണ്ട്, ഭസ്മമുണ്ട്, എല്ലാം ഉണ്ട്. അനീഷ് കുമാർ ഹായ് പറയുന്നു. ഹായ് ദേവി. ശരൺ ഹിയർ. ഹായ് ശരൺ. ശ്രീവിദ്യ ഹായ്. രശ്മി ഹായ്. ചേച്ചി സൂപ്പർ ആക്ടിംഗ്. പ്രിൻസി ഹായ്. ബീന ഹായ്. ടിൻറ്റു ഹായ്. മുഹമ്മദ് ഹായ്. സജീഷ് നായർ ഹായ്. ആശ ഹായ്. ചേച്ചിയുടെ കോമഡി അടിപൊളിയാണ്. സൂരജ്, താങ്ക് യു സൂരജ്. ശ്രുതി, എവിടെയാ വീട് ചേച്ചി? എൻ്റെ വീട് ശരിക്കും ആലപ്പുഴയാണ് ശ്രുതി. ഞാനിപ്പോൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത് എടപ്പള്ളി എറണാകുളത്താണ്. അനന്തു, ഹലോ ചേച്ചി. ചേച്ചി വീട്ടിലാണോ? പ്രിൻസി അല്ല, ഇപ്പോൾ ട്രിവാൻഡ്രത്താണ് പ്രിൻസി. ചേച്ചിയെ ഒത്തിരി ഇഷ്ടമാണ് ബീന ചാക്കോ. താങ്ക് യു ബീനെ. വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖമാണ് അർജുനേട്ടാ. അൻസാർ ഹായ്. വാസുദേവൻ ഗുഡ് എന്ന് പറയുന്നു. താങ്ക് യു, താങ്ക് യു ചേച്ചി. എന്താ നാല് മെസ്സേജ്? എൻ്റെ നാല് മെസ്സേജ് വായിച്ചു. ഓക്കെ. ശിവൻ, എന്താ ചേച്ചിയുടെ ആക്ടിങ് സൂപ്പർ എന്ന് പറയുന്നു. റോസ്മേരി ഹായ്. ഷൈൻ, സ്റ്റേ സേഫ്. നിങ്ങളും സ്റ്റേ സേഫ്. മണികണ്ഠൻ ഹായ് പറയുന്നു. സാംസൺ ഹായ് പറയുന്നു. ഹായ് ഫ്രം ഈജിപ്റ്റ് എബി മൈക്കിൾ. താങ്ക് യു എബിയും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മനോജ്, സുഖമല്ലേ എന്ന് ചോദിക്കുന്നു. സുഖമാണ്. വെൽക്കം ഓൾ ടോക്കിംഗ് ഫ്രണ്ട്. ഹാപ്പി സ്മൈൽ വാസുദേവൻ. താങ്ക് യു. സജന ഹായ് പറയുന്നു. ചേച്ചി എങ്ങനെയാണ് വണ്ണം കുറച്ചത്? നല്ല പണിയെടുത്തിട്ടാ സജനെ. ദിസ് ഇസ് സന്തോഷ് ഫ്രം ഹൂസ്റ്റൺ. ഓ ഹൂസ്റ്റണിൽ നിന്ന് സന്തോഷ്. ഹായ്, എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു.
ഉഷ ഹായ് ദേവി, സുഖമായിരിക്കുന്നു സുഖമായിരിക്കുന്നു. നൂറ യു എയിൽ നിന്നും ഒരു ഹായ് പറയാമോ? എല്ലാവർക്കും ഹായ് യു എയിലുള്ള എല്ലാവർക്കും. കൽപ്പനയുടെ ഒരു ഒഴിവ് സിനിമയിലുണ്ട്, വന്നു കൂടെ തകർക്കുന്നു. അയ്യോ ദൈവം, ആരുടെയും എന്താ പറയുക, ഒഴിവൊന്നും നികത്താനൊന്നും നമ്മൾ ആളല്ല. അവരൊക്കെ വലിയ വലിയ ആർട്ടിസ്റ്റുകളാണ്. നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കൊരു റിപ്ലൈ തരുമോ? ഷൈൻ തന്നല്ലോ ഷൈനെ. ബീന, നല്ല അഭിനയമാണ്, താങ്ക് യു. ചേച്ചി, ഞാൻ ഷോൺ കൊട്ടാരക്കര. ഹായ് പറയുമെന്ന്. ഹായ് ഷോൺ, സുഖമാണോ ചേച്ചി? അബ്ദുറഹ്മാൻ, സുഖമാണ് ചേച്ചി. ഒരു ഹായ് പറയുമോ? ചിഞ്ചു, ഹായ്. സോനു, ഹായ് സോനു, ലവ് യു ചേച്ചി. ശിവനന്ദ, ലവ് യു ടു. സൂപ്പർ ആക്ടിംഗ് ആണ്, പൗർണമി തിങ്കൾ നമ്പർ വൺ സീരിയൽ. ശ്യാം, താങ്ക് യു ശ്യാം. ഒരു പാട്ട് പാടുമോ ചോദിക്കുന്നു. പാടാട്ടോ, പോകുന്നതിന് മുമ്പ് എന്തായാലും പാടിയിട്ടേ പോകത്തുള്ളൂ. അതീഷ് ഹായ് പറയുന്നു, ടിൻറ്റു ഹായ് പറയുന്നു, അനു ഹായ് പറഞ്ഞു. ഹായ് ചേച്ചി, സുഖമായിരിക്കുന്നു, ബെസ്റ്റ് വിഷ്, സൂപ്പർ ആക്ടിംഗ് ആണ്. വിജേഷ്, താങ്ക് യു വിജേഷ്. ടെറിബിൾ ഔട്ട്ഫിറ്റ് ചേഞ്ചോ? താങ്ക് യു. എവിടെയാ, സുഖമാണോ? മുജീബ് റഹ്മാൻ, സുഖമായിട്ടിരിക്കുന്നു, ഇപ്പോൾ ട്രിവാൻഡ്രത്താണ്. മോള് അവന്തിക, ഒരു ഹായ് പറയാമോ? കിഷോർ ചേട്ടൻ സുഖമായിരിക്കുന്നു. അവന്തിക മോൾക്ക് ഹായ്. ജയശ്രീ ഹായ് പറയുന്നു, ചേച്ചി ഒരു ഹായ് തരുമോ? നാസിയ, ഹായ് നാസിയ. ഞങ്ങൾക്കൊരു ഹായ് പറയുമോ? സജിത്ത്, ഹായ് സജിത്തെ. സജ്ന, റിയൽ വോയിസ് സൂപ്പറാണ്, താങ്ക് യു സജ്ന. കാരണം ഞാൻ എൻ്റെ വോയിസ് ഞാൻ തന്നെയാണ് എനിക്ക് ഡബ് ചെയ്യുന്നത്. ഇതുവരെയായിട്ടും എല്ലാ സീരിയലായാലും സിനിമയിലായാലും ഞാൻ തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതെൻ്റെ റിയൽ വോയിസ് തന്നെയാണ് കേട്ടോ. ഹായ് അറിയോ എന്ന് ചോദിക്കുന്നു സഫ്ന. സുജിത്ത ഹായ് പറയുന്നു. ജയരാജ് ഹായ്. ബീന ഹായ്. ദിവ്യ ഹായ്. തെങ്കുർഷിയിൽ നിന്ന് ഹായ് റൈഹാൻ. ആര്യ ചേച്ചി, ട്രിവാൻഡ്രം സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് ചോദിക്കുന്നു. ട്രിവാൻഡ്രത്ത് കുറച്ച് സിറ്റുവേഷനൊക്കെ മോശമാണ്. കമ്പാരിറ്റീവ്ലി ഇവിടെയാണ് കൂടുതൽ കേസസ് വന്നിരിക്കുന്നത്. പക്ഷെ കഴിയുന്നത് നമ്മളെല്ലാവരും സേഫായിട്ടിരിക്കാൻ നോക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ കോവിഡ് ടെസ്റ്റൊക്കെ കഴിഞ്ഞു, നെഗറ്റീവാണ് കഴിയുന്നതും. എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിൽ സുരക്ഷിതരായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, വെളിയിലൊന്നും അധികം പോകുന്നില്ല. നിങ്ങളും സേഫായിട്ടിരിക്കും. എത്ര മെസ്സേജ് അയച്ചു, വായിച്ചില്ല. ബീന ചാക്കോ വായിച്ചല്ലോ ബീനെ. ശരൺ ചേട്ടൻ, പൗർണമി തിങ്കൾ, നന്ദേട്ടൻ, ആ മനസ്സിലായി. അയ്യോ ശരൺ ചേട്ടൻ മനസ്സിലായി. ദേവീചന്ദ്രൻ സൂപ്പർ അഭിനയം. മിസ്റ്റർ ആൻഡ് മിസ്സസ് പണിക്കർ ഇപ്പോൾ ചെയ്യുന്നുണ്ടോന്ന്? ഇല്ല, ചെയ്യുന്നില്ല കേട്ടോ, അത് കഴിഞ്ഞു. എന്തായാലും അതൊക്കെ കണ്ടിരുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആര്യ ഹായ്. ഹമീദ് ഹായ് പറയുന്നു. കോമഡിയാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നു സരിത, താങ്ക് യു. ഷജീർ ഹായ്. ഹായ് ചേച്ചി. ഹായ് മുകുന്ദൻ സാർ. ഹായ് പറയുന്നു സാർ. ശിവനന്ദ, എല്ലാവരോടും പറയണം ഓൾ ദ ബെസ്റ്റ്. ശിവനന്ദ, തീർച്ചയായിട്ടും എല്ലാ ക്രൂ മെമ്പേഴ്സിനോടും പറയാം. സത്യം പറഞ്ഞാൽ നമ്മളൊരു ഫാമിലി പോലെയാണ് പൗർണമി തിങ്കൾ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഒരു വീട്ടിൽ തന്നെയാണ് എല്ലാവരും താമസിക്കുന്നത്. കാരണം പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല, ഹോട്ടലിലൊന്നും ഞങ്ങൾക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളുടെ ലൊക്കേഷനിൽ തന്നെയാണ് ഞങ്ങളെല്ലാവരും റൂംസൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരോടും അന്വേഷണം പറയാം. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ഈ ഒരു സ്നേഹവും എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഉണ്ടായിരിക്കണം. താങ്ക് യു. രാജി ഹായ് പറയുന്നു. രശ്മി ഹലോ ദേവി പറഞ്ഞു. സ്റ്റേ സേഫ് സഫിയ. അമ്പിളി ഹായ്. ജിതിൻ ചേച്ചി ഹായ്. ജിതിൻ ടേക്ക് കെയർ ചേച്ചി. ആതിര താങ്ക് യു ചേച്ചി, ഞാനും അയച്ച മെസ്സേജ് എല്ലാം വായിച്ചു. പ്രിൻസി താങ്ക് യു. അഹമ്മദ് ഷഫീഖ് ഹലോ പറഞ്ഞു. പൊട്ടൊക്കെ വെച്ച് നല്ല ഐശ്വര്യമുണ്ട് ഈഷ്. ഐശ്വര്യ താങ്ക് യു. ഐശ്വര്യ ഹായ്. വി ലൈക്ക് യുവർ ആക്ടിങ് അജീബ്, താങ്ക് യു. അനൂപ് മാത സപ്പോർട്ട്, താങ്ക് യു അനൂപെ. ജിജോ ഹായ്, ബെഹറിൽ നിന്നാണ് ഹായ്. മുൻസീർ ഹായ്. സംഗീത ഹായ്. രശ്മി ഹായ്. രശ്മി ഗോപിനാഥ് ഹലോ. രശ്മി രശ്മിയാണ്, രശ്മി സോമൻ എന്ന് നമ്മൾ പറയുന്ന ഞങ്ങളുടെ ഞങ്ങൾ ഈ അടുത്തൊരു സീരിയലിൽ ഒന്നിച്ചുണ്ടായിരുന്നു. രശ്മി സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഗുരുവായൂരാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാവരോടും അന്വേഷണം പറയുക അവിടെ. ജഗത്. സംഗീത ഹായ് പറയുന്നു. ജിതിൻ ഹായ്. സ്റ്റേ സേഫ് ഇബ്രാഹിം, താങ്ക് യു. ബ്യൂട്ടിഫുൾ പീറ്റർ, താങ്ക് യു. ഹായ് ചന്ദന. ബ്യൂട്ടിഫുൾ റീന, താങ്ക് യു. ഗോപിക ഹായ്. അർജുൻ ഹായ്. രതീഷ്, എന്താ ചേച്ചി സ്പെഷ്യൽ ഫുഡ്? അങ്ങനെ സ്പെഷ്യൽ ഒന്നുമില്ല, ഇവിടെ പ്രൊഡക്ഷനിൽ എന്ത് തരുന്നു അത് കഴിക്കും, വെജിറ്റേറിയൻ ആണെന്ന് മാത്രം. ജിതിൻ ഒരു ഹായ് ഫ്രം അങ്കമാലി. ജസ്റ്റിൻ ഹായ്. ഈജിപ്റ്റിൽ എല്ലാവർക്കും സുഖം, മേ ബി. താങ്ക് യു. എല്ലാവരും സുഖമായിട്ടിരിക്കൂ. അയ്യോ കറണ്ട് പോയി കേട്ടോ, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. ഇത് ഇവിടെ ഇപ്പോൾ കറണ്ട് പോയത് കൊണ്ടാണ് ഒരു ചെറിയ പ്രശ്നം വന്നത്.
ഇപ്പം കാണാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. കറണ്ട് ഇപ്പം തന്നെ വരും. ജിതിൻ ഹായ് പറഞ്ഞു, അബ്ദുൾ മജീദ് ഹായ് പറയുന്നു, രമ കൃഷ്ണൻ ഹായ് പറയുന്നു, യു ആർ വണ്ടർഫുൾ ഡാൻസർ ഗായത്രി, താങ്ക് യു സോ മച്ച് ഗായത്രി. ഒരു സെക്കൻഡ്. അഞ്ജു ഷഹായ് പറഞ്ഞു, അഞ്ജു അഞ്ജു എൻ്റെ കസിനാണ്. അഞ്ജു ഇപ്പം കാനഡയിലാണ്, അവിടെ നിന്ന് കാണുന്നു എന്നറിയുന്നതിൽ സന്തോഷം. ആശ, ആഫ്റ്റ് റെഡ്യൂസിങ് യുവർ വെയ്റ്റ് മേക്ക് ഓവർ സൂപ്പർ എന്ന് പറയുന്നു. താങ്ക് യു ആശ, സൂപ്പറായി ആക്ടിംഗ് ആണ്. സംഗീത, താങ്ക് യു സോ മച്ച്. ചേച്ചി സിംപിളാണ്, താങ്ക് യു. സത്യ ഹായ്, വിക്ടർ ഹായ്, അനന്തു ചേച്ചി, ചേച്ചിയുടെ അഭിനയം എനിക്കിഷ്ടമാണ്. പ്രശാന്ത്, താങ്ക് യു പ്രശാന്ത്. ജയ ഹായ്, ബാലു ഹായ്, ബൈജു ഹായ്, കടക്കലിൽ നിന്നൊരു ബിഗ് ഹായ്, ഷമീർ ഹായ്. കടക്കലിൽ എല്ലാവരോടും അന്വേഷണം പറയാൻ ഞാൻ ഒരുപാട് തവണ പരിപാടിയിൽ വന്നിട്ടുള്ളതാണ്. അജിത്ത് ഹായ് പറഞ്ഞിട്ടുണ്ട്. ജോണി ഹായ്, ശ്രീ ഹായ്, ചേച്ചി ഒരു ഹായ് പറയോ. ഷക്കീർ ഹുസൈൻ ഹായ്, യു ആർ ഗുഡ് ആക്ടർ ചേച്ചി, പൗർണമി തിങ്കൾ ആക്ടിംഗ് വെരി സൂപ്പർ, ലവ് ഫ്രം കോയമ്പത്തൂർ. അനഘ, അനഘ, താങ്ക് യു. കോയമ്പത്തൂരുള്ള എല്ലാവരോടും അന്വേഷണം പറയൂ കേട്ടോ. ആര്യൻ ഹായ് പറയുന്നു, സഞ്ജന ചേച്ചി ലവ് യു, ലവ് യു ടു സഞ്ജന. രനീഷ്, കൊറോണ കൂടുതൽ ട്രിവാൻഡ്രമാണ്. അതെ അതെ, ട്രിവാൻഡ്രത്താണ് ഇപ്പോൾ കൂടുതൽ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അജിത് കുമാർ ഹായ്, വൺ തമിഴ് സോങ് പാടുമോ പ്ലീസ്. ഈശ്വര, ഇവിടെ മലയാളം തന്നെ ഞാൻ തത്തിപ്പിടിച്ചാണ് രക്ഷപ്പെടുന്നത്. ഞാൻ തീർച്ചയായിട്ടും പാട്ട് പാടാം. ഹായ് ദേവി, സുഖമാണോ സത്യ? സുഖമാണ് സത്യ. ആര്യൻ ഹായ്. രശ്മി ആനന്ദ്, സുഖമാണോ എന്ന് ചോദിക്കുന്നു, സുഖമാണ്. മിസ്സിങ് ദോസ് ദേയ്സ് ബാഡ്ലി ഹരിക്കുട്ട, സത്യമായിട്ടും എല്ലാവർക്കും അതെ. ആക്ടിങ് ഒരു രക്ഷയില്ല അശ്വതി എന്ന്, പൊളി. താങ്ക് യു അശ്വതി. ലവ് യു ചേച്ചി ഗായത്രി, താങ്ക് യു. ലവ് യു ടു ഗായത്രി. സുബിത, സുഖമാണോ എന്ന് ചോദിക്കുന്നു, സുഖമാണ്. ഷിബു ഹായ്. രമ്യ കുര്യൻ ഇസ് വാച്ചിങ്. രമ്യ, രമ്യ എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ വൈഫാണ്. രമ്യ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഷൈനി, വർഷങ്ങളായി വിദേശ കോമഡി പ്രോഗ്രാമിൽ എൻ്റെ മകനൊരു ഹായ് പറയുമോ എന്ന് ചോദിക്കുന്നു. അയ്യോ, അതാ മിസ്സായി പോകുന്നുണ്ട്, എല്ലാം ഇങ്ങനെ ഫാസ്റ്റായിട്ട് പോകുന്നതുകൊണ്ട് കേട്ടോ, കുറേ പേരെ മിസ് ചെയ്യുന്നുണ്ട്. ബിജു ഹായ് പറഞ്ഞു, അനന്തു ഹായ്, സിജി ഹായ്, ഷാനു ഹായ്, ചിന്നു ഹായ്, സഫിയ ടേക്ക് കെയർ, യു ടു സഫിയ. ജോഷുവ ഹായ്, ജോപിത ഗോഡ് ബ്ലെസ് യു എന്ന് പറയുന്നു, താങ്ക് യു സോ മച്ച്. സുജിത് ഹായ് പറയുന്നു, പ്രജീഷ് ഹായ് പറഞ്ഞിരിക്കുന്നു, മുഖം പോലെ ചേച്ചിയുടെ അനന്തു കൃഷ്ണൻ. രംസി ഹായ് പറയുന്നു, ഒരു ഹായ് പറയുമ്പോൾ ജോഷുവ, ഹായ് ജോഷുവ. സുധീഷ് ഹായ്, ഒരു ഹായ് പറയുമ്പോൾ രാജ്കുമാർ രാജേന്ദ്രൻ. മനു അതിരമ്പുഴ ഹായ്. രാജശ്രീ ഹായ്, ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു രാജശ്രീ. സഫിയ ക്യൂട്ട് ചേച്ചി, താങ്ക് യു സഫിയ. രതീഷ് ടേക്ക് കെയർ, യു ടു. ദേവി സുഖമാണോ, ഒരു ഹായ്. സബിഷ ഹായ്. പ്രണവ്, പുതിയ സീരിയൽ ഏതാ? ഇപ്പോൾ പൗർണമി തിങ്കളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷൈ, സക്കീർ ഹായ് പറഞ്ഞു, ഇന്ന് ഷൂട്ട് ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. ഇന്ന് ഷൂട്ട് ഉണ്ടായിരുന്നില്ല, ഇന്നലെ ആയിരുന്നു, ഇന്നലെ മിന്നാന്ന് നോക്കിയായിരുന്നു എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. പ്രിയ ഹായ്, ഗുഡ് ലുക്ക് നൗ, ബെസ്റ്റ് വിഷസ്, താങ്ക് യു പ്രിയ. നാസർ ഹായ് പറയുന്നു, അനന്തു അയ്യോ എന്ന് പറയുന്നു, എന്താ അനന്തു? ചേച്ചി സുരക്ഷിതയായിട്ടിരിക്കുന്നു ബിജു, സുരക്ഷിതയായിട്ടിരിക്കുകയാണ് ബിജു. പൗർണമി തിങ്കൾ സൂപ്പർ എന്ന് പറഞ്ഞു, താങ്ക് യു. മേഖല അയ്യോ എന്ന് പറയുന്നത്, എന്താ മേഖല? കറണ്ട് പോയതുകൊണ്ടാണോ എല്ലാവരും അയ്യോ എന്ന് പറഞ്ഞത്? ഇപ്പം തിരിച്ച് കറണ്ട് വന്നു കേട്ടോ. നജുമ ഹായ്. കക്കെ കക്ക ഹായ്. രജികുമാർ ഹായ്. ഫൈസ് ലൈവ് ആണോ എന്ന് ചോദിക്കുന്നു, ലൈവ് ആണ് ഫൈസ്. അവിനാഷ്, ഇൻവെർട്ടർ ഇല്ലേ എന്ന് ചോദിച്ചു, ഇൻവെർട്ടർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ വേറൊരു സ്ഥലത്താവുമ്പം അവരല്ലേ അതെല്ലാം ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് കേട്ടോ. റൂവിത്ത് ഹായ് പറയുന്നു, ഷിജോ ഹായ് പറഞ്ഞു, പ്രമീള ഹായ് പറഞ്ഞു. ചേച്ചി എങ്ങനെയാണ് വെയ്റ്റ് ലോസ് ചെയ്ത? മാളു വർക്കൗട്ട് ചെയ്തും ഡയറ്റ് ചെയ്തിട്ടുമാണ് മാളു വെയ്റ്റ് ലോസ് ചെയ്തത്. ഹായ് ചേച്ചി. നിഷ ഹായ്. ഞങ്ങൾ അങ്കമാലിക്കാർക്കൊരു ഹായ് പറയുമോ എന്ന് ചോദിക്കുന്നു ജസ്റ്റിൻ. അങ്കമാലിയിലുള്ള എല്ലാവർക്കും ഹായ് ചേച്ചി, നിങ്ങളുടെ കോമഡി സൂപ്പറാണ്. ജോഷി, താങ്ക് യു ജോഷി. പ്രജീഷ്, സൂപ്പർ ചേച്ചി, ഒരു ക്യൂട്ട് ആൻഡ് സിമ്പിളാണ്. സഫിയ പറയുന്നു, താങ്ക് യു സഫിയ. ജോസ്ന ഹായ് പറയുന്നു, കൺമഷി ഇട്ട് കണ്ണ് സൂപ്പർ എന്ന് പറഞ്ഞു, താങ്ക് യു. അവിനാഷ് ഹായ് ഫ്രം യു എ. അബ്ദുൾ ജലീൽ ഹായ്. യു എയിലുള്ള എല്ലാവർക്കും എൻ്റെയും ഹായ്. ദേവിയെ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് എടപ്പള്ളിയിൽ വെച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അയ്യോയ്യോ, ആ മെസ്സേജ് പോയി. ശ്രീകല ഹായ്. സന്തോഷ് ഹായ്. യോഹന്നാൻ ഹായ്. ചേച്ചി സൗണ്ട് സൂപ്പർ എന്ന്. പ്രിൻസി, താങ്ക് യു. ബിഗ് ലജി വിശ്വനാഥ്, സോ യു ഇൻ മൂകാംബിക ഇൻ നവംബർ, ഐ വാസ് ദെയർ ഓൾസോ. ബിഗ് ഹായ് ഫ്രം ദുബായ്, താങ്ക് യു.
അനിൽ കുമാർ ഹായ്, ഹായ് മനു, അജിത് ഹായ്, ഷാനു ഹായ്, എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിക്കുന്നു. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ മഴയാണ് അനിൽ. ആണോ ഇവിടെ മഴയില്ല അനിൽ? അച്യുതൻ ഹായ്. വിനീത്, വീട് എവിടെയാണെന്ന്? എറണാകുളത്താണ് വിനീത. ബിജു കിരൺ ഹലോ പറയുന്നു. ചേച്ചി ഒരു സോങ് പാടുമോ? ഷിബു. ഷൈൻ ടി ഷാജി, ചേച്ചിക്ക് എത്ര മക്കളുണ്ട്? ഷൈന് കുട്ടികളായിട്ടില്ല. ഹായ് ചേച്ചി. ജീന ശ്രീ, ശ്രുതി ഹായ്, വിജയകുമാർ ഹായ്, അച്ചു അശ്വതി ഹായ്, മഞ്ജു ഹായ്, എല്ലാവർക്കും ഒരു ഒരുപാട് പേര് ഹായ് പറയുന്നുണ്ട് കേട്ടോ. ഗായത്രി, കൺവേ അവർ റിഗാർഡ്സ് ടു ഹോൾ പൗർണമി തിങ്കൾ ക്രൂ. തീർച്ചയായിട്ടും എല്ലാവരോടും പറയാം. അനന്തു, സുഖമാണോ എന്ന് ചോദിക്കുന്നു ചേച്ചി. സമീർ, ചേച്ചിയെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. താങ്ക് യു സമീറെ. ബിജു ഹായ്. മേഘല ഹായ്. ഉത്ര ഹായ്. ഇപ്പോൾ ഷൂട്ടിംഗ് ഉണ്ടോ? ഷൂട്ടിംഗ് ഉണ്ട്, ഷൂട്ടിംഗ് നടന്നു. നമ്മുടെ ഷെഡ്യൂളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ട്രിവാൻഡ്രത്താണ്. പുതിയ ഏത് പടത്തിലാണ് ചേച്ചി ഉള്ളതെന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞിരുന്നു മിന്നൽ മുരളിയാണ് ഇനി വരാനുള്ളത്. നമ്മൾ കലാമണ്ഡലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അച്യുതൻ കുട്ടി ആണോ? താങ്ക് യു അച്യുതൻ. കബീർ, സുഖമാണ്? സുഖം ചേച്ചി. ബേട്ടി ഡയലോഗ് പറയൂ ഇസ്മയിൽ. ബേട്ടി, നിങ്ങളതൊക്കെ സന്തോഷമാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ പറയുമ്പം നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളത് ഓർത്തു വയ്ക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ അംഗീകാരം തന്നെയാണ് നമുക്ക്. സന്തോഷം ഒരുപാട്. ചേച്ചി അമ്പലത്തിൽ പോയോന്ന് ബിജു ചോദിക്കുന്നു. ഇല്ല, വൈകിട്ട് കുളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ആ ബിജു. സിയാദ് ഹായ്. പ്രജീഷ് ഹായ്. ദക്ഷിൺ ഒന്ന് പറയൂന്ന്. ദക്ഷിൺ കോമഡി കിടിലമാണ് കേട്ടോ ആര്യൻ. താങ്ക് യു. ജയ ഹായ്. ജൂലി ഹായ്. സോണി ഹായ്. അവിനാഷ്, മേക്കപ്പ് സൂപ്പർ എന്ന് പറയുന്നത്. താങ്ക് യു അവിനാഷ്. ചേച്ചി ഇപ്പോൾ ഫുൾ ക്രൂ അവിടെ ഉണ്ടോ? അവർ ഷൂട്ടിങ്ങിലാണ്, ഞങ്ങളിപ്പോൾ ഒരു വീട്ടിലാണ്. സ്റ്റേ സേഫ് അക്ഷയ്. താങ്ക് യു. യൂട്യൂബ് അതുൽ ഹായ്. അബ്ദുള്ള ഹായ്. ബിജു ഹായ്. ശൈലേഷ് ഹായ്. സബീൻ, ഫാമിലി സുഖമായിരിക്കുന്നു? അർജുൻ കൃഷ്ണൻ, അതെ സുഖമായിട്ടിരിക്കുന്നു. ഹായ് ഡിയർ. വൈക്കത്തമ്പലത്തിൽ വന്നത് ഓർമ്മയുണ്ടോയെന്ന് ചോദിക്കുന്നു പ്രിയ. പിന്നെ തീർച്ചയായിട്ടും ഓർമ്മയുണ്ട് ഹരികൃഷ്ണൻ. ചേച്ചി കുവൈറ്റ് നഴ്സുമാർക്കൊരു ഹായ് പറയൂ. തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ അവരുടെ സേവനം, ഇവർ കുവൈറ്റിലെന്ന് മാത്രമല്ല ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സസിനും ബിഗ് സല്യൂട്ട്. കാരണം എല്ലാം മറന്ന് അവർ ഈ ഒരു വലിയ ഉദ്യമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്, പൊരുതിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളെല്ലാവരെയും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എല്ലാവർക്കും ഒരു വലിയ നമസ്കാരം പറയുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക, അത് തന്നെയാണ് ഞങ്ങൾക്കും പ്രാർത്ഥിക്കാനുള്ളത്. ശ്രുതി ഹായ് പറയുന്നു. സജീവ് ഹായ്. അർച്ചന ഹായ് പറയുന്നു. ഹോപ്പ് യു ആർ ഓൾ ഫൈൻ ബിനു. അതെ ബിനു ഫൈനാണ്. കാഞ്ഞിരപ്പള്ളിക്കാർക്കൊരു ഹായ്. കാഞ്ഞിരപ്പള്ളിയിലുള്ള എല്ലാവർക്കും ഹായ് കേട്ടോ. അമൽ ഹായ്. അബ്ദുൾ റഹ്മാൻ ഹായ്. 18K മെമ്പേഴ്സായ കേരള IPL ഫാൻസിനൊരു ജയ് വിളിക്കുമെന്ന്. IPL ഫാൻസിന് എല്ലാവർക്കും ജയ് കേട്ടോ. പ്രശാന്ത്, ശശി. കോട്ടയം മറിയപ്പള്ളിയിൽ വരാറില്ലേ ഷാനു? വരാറുണ്ടല്ലോ. മറിയപ്പള്ളി എന്ന് പറയുന്നത് കിഷോറിൻ്റെ വീടാണ്. ഇവിടെ വരാറുണ്ട്. ഇപ്പം കുറച്ചായി വന്നിട്ട്, ഇപ്പോൾ കൊറോണയൊക്കെ തുടങ്ങിയിട്ട് പിന്നെ വരാൻ പറ്റിയിട്ടില്ല. പാർവതി ഹായ്. ബിജു ഹായ് പറയുന്നു. മേഘല, ചേച്ചി ഒരു കിടു. താങ്ക് യു. ഹൗ മെനി അവേഴ്സ് വർക്കൗട്ട് പെർ ഡേ? ആശ ഹരി ചോദിക്കുന്നു. അങ്ങനെ ഫിക്സ് ചെയ്തിട്ടൊന്നുമില്ല ആശ. പറ്റുമ്പോഴൊക്കെ, കഴിയുന്നതും ഒരു ദിവസം വർക്കൗട്ട് ചെയ്യാതെ കിടക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം ചിലപ്പോൾ ഷൂട്ടിങ്ങിനൊക്കെ പറയുമ്പോൾ നമ്മൾ രാവിലെ ചെയ്യുക, ഉച്ചയ്ക്ക് ചെയ്യുക, വൈകിട്ട് ചെയ്യുക, അതൊന്നും നടക്കില്ല. പക്ഷേ കഴിയുന്നതും നമ്മുടെ ബോഡിയിൽ എക്സസ് ഫാറ്റ് അടിഞ്ഞു കൂടാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. അത് ഒരു 50% പറ്റുന്നുള്ളൂ കേട്ടോ. പലപ്പോഴും നമ്മൾ ഉള്ള കാര്യം പറയണമല്ലോ. തുടങ്ങിയ സമയത്തൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് പറ്റിയിരുന്നു. പക്ഷേ ഇപ്പോൾ ജിമ്മിൽ പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ യോഗ സെൻ്ററിൽ പോകാൻ പറ്റുന്നില്ല, സ്വിമ്മിങ് നടക്കുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ പോരായ്മകൾ ഉണ്ട്, അത് നമ്മളും അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ ഡയറ്റ്, നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന ഡയറ്റൊന്നും നമുക്ക് പല സ്ഥലത്തും ചെല്ലുമ്പോൾ കിട്ടാറില്ല. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ എങ്കിലും ഒരുപാട് ഫ്ലക്ച്വേഷൻ വരാതെ നോക്കുന്നുണ്ട്. ഡിഗോ ഹായ്. രാഹുൽ മാസിനൊരു ഹായ് പറയാമോ? ഹായ് രാഹുൽ. ഷീല ഹായ്. കണ്ണൻ ഹായ്. സുരേഷ് തിരുവല്ല. സുരേഷ് ഏട്ടാ സുഖമായിട്ടിരിക്കുന്നു. ചേച്ചി കോമഡി സൂപ്പറാണ്. താങ്ക് യു. ടാറ്റ ഹായ് അല്ലയോ നമ്മ. ടാറ്റ ടാറ്റ ഹായ് ഇല്ലയോ നമ്മ. അനിൽ, അനി. കബീർ ഒരു ഹായ് പറ. ഹായ് കബീർ. അരുൺ ഹായ്. ഷൈനി ഹായ്. പ്രിൻസി, ചേച്ചി എക്സ്പ്രഷൻ പൊളി. ലവ് യു ചേച്ചി. പ്രിൻസി താങ്ക് യു, ലവ് യു സോ മച്ച്. സുരേഷ് ഹായ്. സുരേഷ് ഏട്ടാ സുഖമായിട്ടിരിക്കുന്നു അല്ലേ?
ചേച്ചി, നമ്മളൊരു നാട്ടുകാരാണ്. എൻ്റെ പേര് ദീപ തമ്പവച്ചൂടാണ്. ഇങ്ങനെ കണ്ടതിൽ വലിയ സുമിൻ സന്തോഷം. തമ്പവച്ചൂട് എൻ്റെ അച്ഛൻ്റെ തറവാടാണ്. അപ്പം സുമിനെ എല്ലാവിധ ആശംസകളും. എപ്പോഴെങ്കിലും കാണാം. അശ്വതി ഹായ്, ബേബി സുരേഷ് ഹായ്, വർഷ ഹായ്, സുഖമാണോ? സുഖമാണ്. ശൈലേഷ്, മഴയുണ്ടോയെന്ന് ചോദിക്കുന്നു. മഴയില്ല ശൈലേഷ്. സാബു ഹായ്. ചേച്ചി ഐശ്വർ ഹായ്. ഹായ്, സുഖമാണോ? ഇപ്പോൾ ഷൂട്ടിംഗ് ഇല്ലേ? ഉണ്ട് പ്രവീൺ, ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജിസ്സി ചേച്ചി ഇപ്പോൾ എവിടെയാണ്? ട്രിവാൻഡ്രത്താണ്. ഷമീർ ഹായ്. ജയമോൾ ഹായ്. വസന്തകുമാർ ഹായ്. മൻസൂർ ഹായ്. ചേച്ചിയുടെ കണ്ണ് സൂപ്പർ. മേഘല, താങ്ക് യു. മിനി ഹായ്. രഞ്ജിനി ഹായ്. സുഖമാണോ ചേച്ചി? അനി സുഖമാണ്. അനി പ്രജീഷ് ഹായ്. മധു ഹലോ. ശ്രീജ ഹായ്. ജ്യോതി ഹായ്. ചേച്ചിയുടെ വണ്ണം എങ്ങനെയാണ് കുറച്ചത്? അഞ്ജന അരുൺ. വർക്കൗട്ടും ഡയറ്റുമാണ് അഞ്ജന. സുഖമാണോ ചോദിക്കുന്നു ശ്രീജ. സുഖമാണ്. മീനു ഫുഡ് കഴിച്ചോ? ഇല്ല, മീനു കഴിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ. മീന ചേച്ചി സുഖമാണ്. സുഖമാണ് മീന. അജിത്ത, അജിത്ത ഹായ്. അജിൽ ഹായ്. ശ്രീജ സൂപ്പർ സീരിയൽ എന്ന് പറയുന്നു. താങ്ക് യു ശ്രീജ. ചേച്ചി കണ്ണ് അടിപൊളിയാണ്. താങ്ക് യു. ഹായ്, സുഖമാണോ പ്രവീൺ? സുഖമാണ് പ്രവീൺ. ഹായ് ചേച്ചി, സുഖമാണോ? ജിഷ ചോദിക്കുന്നു. സുഖമാണ് ജിഷ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളെന്താ പറയുക, നിങ്ങളുടെ ഇങ്ങനെ ഫീഡ്ബാക്ക്സ് കിട്ടുമ്പം നമുക്ക് കൂടുതൽ കൂടുതൽ വർക്ക് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനാണ് കേട്ടോ. അത് പറയാതെ വയ്യ. കാരണം നിങ്ങളത് കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിയുന്നതിലൊക്കെ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ കേട്ടോ. അപ്പോൾ താങ്ക് യു മെസ്സേജ്. കാരണം നമ്മളൊരു ലൈവിൽ വരുമ്പോൾ നിങ്ങൾക്കും ഒരുപാട് ജോലികളൊക്കെ ഉണ്ടാവും. നിങ്ങളതെല്ലാം മാറ്റി വെച്ചിട്ടാണ് നമ്മുടെ കൂടെ വരുന്നത് അല്ലേ, നമ്മളെ കാണാൻ വരുന്നത്. ആ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ്. അപ്പോൾ ആ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി തരുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ച് ഇരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഏഷ്യാനെറ്റിൻ്റെ ഒരു സപ്പോർട്ട് നമ്മളെ പോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഏറ്റവും വലുതാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഒക്കെ ഉണ്ടാകുന്നു എന്നറിയുന്നതിൽ ഒരുപാട് 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 നന്ദി. എത്ര പറഞ്ഞാലും മതിയാവില്ല. ഹായ് പറയുന്നുണ്ട് കേട്ടോ ഒരുപാട് പേര്. സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അതിങ്ങനെ മിസ്സായി പോകുന്നതാണ്. അപ്പം മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരു വലിയ 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 ഹായ് പറയുകയാണ്, താങ്ക് യു പറയുകയാണ്. പിന്നെ ഒരുപാട് മെസ്സേജസ് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് എടുക്കാൻ നോക്കുകയാണ്. നോക്കട്ടെ. റജി, റജിച്ചേട്ടാ, ഏഷ്യാനെറ്റിൻ്റെ ഞങ്ങളുടെ സ്വന്തം റജിച്ചേട്ടനാണ്. റജിച്ചേട്ടൻ വാച്ച് ചെയ്യുന്നുണ്ട്. സുഖമാണോ? ഏഷ്യാനെറ്റിൽ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരോടും എൻ്റെ അന്വേഷണം പറയുക. വാച്ച് ചെയ്തിട്ടുണ്ട്, വേവ് ബാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് എന്നോട് പറഞ്ഞ ഒരു കാര്യം, പാട്ട് പാടണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവർക്കും പാട്ട് പാടണം എന്ന് പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയിട്ടൊന്ന് പാടാൻ ശ്രമിക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. രണ്ട് വരിയേ പാടത്തുള്ളേ. വെള്ളാരം കുന്നിലെ പൊന്മൂളം കാട്ടിലെ പുല്ലാങ്കുഴലുതും കാറ്റേവാ. വെള്ളാരം കുന്നിലെ പൊന്മൂളം കാട്ടിലെ പുല്ലാങ്കുഴലുതും കാറ്റേവാ. കതിരണി പാടത്ത് വെയിൽ മൂത്ത നേരത്ത് കുളിരും കൊണ്ടോടിവാ കാറ്റേവാ. വരിനെല്ലിൻ ചുണ്ടിലെ കിരുകിരെ പുന്നാരം പകരുവാനോടിവാ കാറ്റേവാ, കാറ്റേവാ. താങ്ക് യു. പാട്ട് കാര്യമൊന്നും അല്ല കേട്ടോ, എങ്കിലും പാട്ട് പാടാമോ എന്ന് ചോദിച്ചതുകൊണ്ട് പാട്ട് പാടിയതാണ്. എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ പൗർണമി തിങ്കളുടെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ രസകരമായ രീതിയിലാണ് അതിൻ്റെ സ്റ്റോറി ലൈൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് കോമഡിയും കുറച്ച്
സങ്കടവും കുറച്ച് റൊമാൻസും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. ഒരുപാട് ഫീഡ്ബാക്സ് കിട്ടുന്നുണ്ട്, പ്രേമിൻ്റെയും പൗർണമിയുടെയും റൊമാൻസിൻ്റെ കാര്യമായാലും ഞങ്ങളുടെ കോമഡിയുടെ കാര്യമായാലും എന്താ പറയുക, ആനിയുടെയും ചാച്ചൻ്റെയും നെഗറ്റീവ് ഇതിൻ്റെ കാര്യമായാലും അല്ലെങ്കിൽ ശരൺ ചേട്ടൻ്റെ നന്ദേട്ടൻ്റെ റോളിൻ്റെ കാര്യമായാലും ഞങ്ങളുടെ ബടാഭായിയുടെയും ഭാബിയുടെയും വിശേഷങ്ങളായാലും, അപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ ഫീഡ്ബാക്സ് കിട്ടുന്നുണ്ട്. നമ്മുടെ എഫ് ബി പേജിലായിക്കോട്ടെ, ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ, നമ്മളുടെ സത്യം പറഞ്ഞാൽ പൗർണമി തിങ്കളുടെ ഫാൻ പേജ് തന്നെ ഒരു 5-8 ഇൻസ്റ്റയിൽ ഞങ്ങൾ പോലും അറിയാതെ നമ്മളുടെ നമ്മൾ അഭിനയിക്കുന്ന ഷോർട്സൊക്കെ എടുത്ത് അവർ നല്ല രീതിയിലൊരു സ്റ്റോറിയൊക്കെ ആക്കിയിട്ട് മിക്ക ദിവസങ്ങളും കാണാറുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, അതെപ്പോഴും ഈ ഒരു സപ്പോർട്ട്, കട്ട സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂസ് വരുന്നുണ്ട്. ഒരു സെക്കൻഡ്. സെക്കൻഡ് കേട്ടോ, ഇത് എന്തോ സ്റ്റക്കായി തോന്നുന്നു. സ്റ്റക്കാണോ? ഓക്കെ, ആ അപ്പം സ്റ്റക്കല്ല. അപ്പം ഞാൻ വിചാരിച്ച് സ്റ്റക്കായി പോയതാണ്. എന്തായാലും നമുക്കൊരു 10 കൂടെ ഉണ്ട്. വിഷ്ണു ഭാസി ഈസ് വാച്ചിങ്. ഹായ് വിഷ്ണു. വിഷ്ണു ഒരു ബ്യൂട്ടിഫുൾ ഡാൻസറാണ്, കലാക്ഷേത്രത്തിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒന്നിച്ച് ഒരു സ്റ്റേജിൽ ഒരുപാട് പെർഫോം ചെയ്തിട്ടുണ്ട്. വിഷ്ണു ഇപ്പോൾ ലൈവിൽ വന്നിട്ടുണ്ട്. ഹായ് വിഷ്ണു, എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെന്താ, ഇനി നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറ. ഇപ്പോൾ ഹായ് ഹായ് പറഞ്ഞ് ഞാൻ കുറേ ഹായികളെല്ലാം വായിച്ചു. ഇനി നിങ്ങളുടെ വിശേഷങ്ങൾ എന്താണ്, നിങ്ങൾക്ക് സീരിയലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കിട്ടുമ്പോഴേ നമുക്കിത് കൂടുതൽ കൂടുതൽ നന്നാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഞങ്ങളുടെ സൈഡിൽ നിന്ന് പറഞ്ഞാൽ എല്ലാ ഫുൾ ഓൺ ഫുൾ എഫേർട്ട് തന്നെയാണ്. കാരണം നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്സിൽ നിന്ന് ഇപ്പോൾ റൊമാൻസ് കുറച്ച് കൂടുതൽ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ അതിന് ആ ഒരു സെക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഏഷ്യനെറ്റ് പോലുള്ള എന്താ പറയുക, ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള ചാനലിൽ നിങ്ങൾ പറയുന്ന ഏറ്റവും മൈന്യൂട്ട് കമൻസ് പോലും നമുക്ക് വിലപ്പെട്ടത് തന്നെയാണ്. അപ്പം ആ വിലപ്പെട്ട കമൻസുകളെല്ലാം നമ്മൾ മുഖവിലയ്ക്ക് എടുക്കുകയാണ്. അതിലുള്ള ചേഞ്ചസ് നമ്മൾ വരുത്താറുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പിന്നെന്താ, പിന്നെ മെസ്സേജസ് ഒന്നും എനിക്ക് കിട്ടുന്നില്ല. അപ്പം ഞാനതുകൊണ്ട് ടൈപ്പ് ചെയ്യാൻ നോക്കുകയാണ്. കണ്ടിന്യൂ എന്ന് പറയുന്നു. പിന്നെ മെസ്സേജസ് ഒന്നും വരാത്തത് കൊണ്ടാണോ എന്നൊരു സംശയം. താങ്ക് യു, അയച്ച് നോക്കിയത് ഞാൻ അതുകൊണ്ടാട്ടോ. പിന്നെന്താ പറയേണ്ടത്, പിന്നെ ലൊക്കേഷനിൽ ഇപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ കാര്യം പലരും ചോദിച്ചത് അതുകൊണ്ടൊന്ന് പറയുകയാണ്. ഷൂട്ടിംഗ് ഇപ്പോൾ സേഫ് അല്ലേ എന്ന് ചോദിച്ചത് കൊണ്ട് പറയുകയാണ്. ഷൂട്ടിംഗ് ഇപ്പോൾ നമ്മൾ വളരെ മിനിമം ആയിട്ടുള്ള ക്രൂവിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യിക്കുന്നത്. കാരണം മാക്സിമം നമ്പേഴ്സ് കുറച്ചിട്ട്, ഇപ്പം പ്രൊഡക്ഷൻ ടീമിൽ 10 5 പേരാക്കും, യൂണിറ്റിൽ 25 പേരാണെങ്കിൽ അതിലെ 8 പേരാക്കും. അങ്ങനെ എല്ലാ മേഖലയിലുമുള്ള നമ്പർ ഓഫ് ക്രൂ മെമ്പേഴ്സിനെ ഞങ്ങൾ കുറച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും തെർമൽ സ്കാനിംഗ് ഉണ്ട്. എല്ലാവരുടെയും ടെമ്പറേച്ചർ 3 രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും തെർമൽ സ്കാനിംഗ് ഉണ്ട്.
പിന്നെ ഹാൻഡ് സാനിറ്റൈസ് ചെയ്യണം. പിന്നെ നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ ഭക്ഷണം ഒരു സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന് നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് പ്ലേറ്റിലൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് റാപ്പ് ചെയ്ത്, നമ്മൾ പണ്ട് പറയില്ലേ പൊതിച്ചോറെന്ന് പറയുന്ന പോലെ, എല്ലാവരും സെപ്പറേറ്റ് റാപ്പ് ചെയ്ത് ഡിസ്പോസിബിൾ പ്ലേറ്റ്സും ഗ്ലാസ്സും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം അതിൽ നിന്നൊക്കെ ഒരുപാട് സേഫ്റ്റി പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു മുൻകരുതൽ എടുക്കുന്നത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സിനൊക്കെ കോവിഡ് ടെസ്റ്റ് ചെയ്ത് എല്ലാവർക്കും നെഗറ്റീവ് ആയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമാധാനവും കൂടെ ഉണ്ട്, കാരണം ഇതുവരെ എല്ലാവരും സേഫായിട്ടും സുരക്ഷിതരായിട്ടും തന്നെയാണ് ഇരിക്കുന്നത്. എനിക്ക് നിങ്ങളോടും പറയാനുള്ള അത് തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു സൂപ്പർ സ്പ്രെഡിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കേരളം വളരെ ഒരു എന്താ പറയുക സീരിയസ് ഘട്ടത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിയുന്നതും നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുക, സുരക്ഷിതരായിട്ടിരിക്കുക. കാരണം ഇത് നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോൾ നമ്മളൊരു സൈലൻറ്റ് കാരിയർ ആകരുത് എന്നുള്ളൊരു പ്രതിജ്ഞ എടുക്കുക. കാരണം നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ, എന്തെങ്കിലും ചുമയോ ജലദോഷമോ എന്തെങ്കിലും രീതിയിലൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കാതിരിക്കുക. കാരണം നമ്മൾ എല്ലാവർക്കും ഒരേപോലെ സിംറ്റംസ് അല്ല, സിംറ്റംസ് പോലും ഇല്ലാത്ത കോവിഡ് പോസിറ്റീവ് കേസുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ പറഞ്ഞത് എയറിൽ കൂടെ സ്പ്രെഡ് ചെയ്യുന്നില്ല എന്ന്, ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തം വരുന്ന എയറിൽ കൂടെ സ്പ്രെഡ് ചെയ്യും. അപ്പം എങ്ങനെ നമ്മൾ സേഫായിട്ട് ഐസൊലേറ്റ് ചെയ്യാൻ നോക്കുന്നു അത്രയും നല്ലത്. വീട്ടിലാണെങ്കിലും എവിടെയെങ്കിലും പുറത്തുനിന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാൻഡ് സാനിറ്റൈസ് ചെയ്യുക. വീട്ടിലുള്ള ആൾക്കാരുമൊക്കെ ആയിട്ട് ആൾക്കാരോടും പ്രത്യേകിച്ച് പറയുക, കുട്ടികളും മുതിർന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറയുക, സൂക്ഷിക്കാൻ പറയുക. ആ ഒരു ഈ കാര്യം മാത്രമേ എനിക്കിപ്പം നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളൂ. കാരണം ഇങ്ങനൊരു അവസരത്തിൽ നമുക്കത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് റെമഡി എന്ന് പറയുന്നത്. നമുക്ക് അത് അങ്ങനെ മാത്രമേ ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഹാൻഡ് സാനിറ്റൈസിനും മാസ്ക് ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇതിനുള്ള ഏക ആശ്രയം എന്ന് പറയുന്നത്. കാരണം വേറെ വാക്സിനോ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഇതൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കട്ടെ, മാൻഡേറ്ററി ആയിട്ട് എല്ലാവർക്കും വാക്സിൻ ചെയ്ത് നമുക്ക് ഈ ഒരു അസുഖത്തിൽ നിന്നും പൂർണ്ണമായിട്ട് എത്രയും പെട്ടെന്ന് മോചനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇത്രയും നേരം ഞാനിപ്പം ഇത് ലൈവ് ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പം ഇത്രയും നേരം എൻ്റെ കൂടെ ലൈവിലിരുന്ന എല്ലാവർക്കും 1000 നന്ദി പറയുന്നു. എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിൽ സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇതുമെല്ലാം കടന്ന് നമ്മൾ മുന്നോട്ട് പോകും, മുന്നോട്ട് പോവുക തന്നെ വേണം. എല്ലാവർക്കും നല്ല ഒരു എന്താ പറയുക നാളേക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുക, എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. എനിക്ക് അതുമാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. നിങ്ങൾ ഏത് ജാതിയിലോ മതത്തിലോ വിശ്വസിച്ചാലും സാരമില്ല, അവരവരുടെ രീതിയിൽ പ്രാർത്ഥിക്കുക. കാരണം പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. നമുക്ക് പ്രാർത്ഥിച്ച് നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് ഈ ഒരു അസുഖം ഇപ്പോൾ ആരെയും വിടാത്തൊരവസരമാണ്. മറ്റത് പറഞ്ഞു പ്രായമുള്ളവർക്ക് മാത്രമേ വരത്തുള്ളൂ. ഇപ്പോൾ പ്രായമുള്ളവർക്ക് മാത്രമല്ല, കൊച്ചുകുട്ടികൾക്കും വരുന്നുണ്ട്, ഇപ്പോൾ സിനിമാക്കാർക്കും വരുന്നുണ്ട്, രാഷ്ട്രീയക്കാർക്കും വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഈ അസുഖത്തിന് ഒരു പക്ഷാഭേദം ഇല്ലയെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത് നമ്മൾ ഇതിനെ ചെറുത്ത് നിൽക്കാനും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രാർത്ഥിച്ച് ഇതിനെതിരെ പൊരുതാം. ഇതിന് വേണ്ടിയിട്ട് അഹോരാത്രം നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കായിക്കോട്ടെ, പോലീസുകാർക്കായിക്കോട്ടെ, സോഷ്യൽ വർക്കേഴ്സിനായിക്കോട്ടെ, ചാനൽ പ്രതിനിധികൾക്കായിക്കോട്ടെ, എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. കാരണം നമ്മളെപ്പോലെ തന്നെ വീട്ടിലിരിക്കേണ്ട ആളുകളാണ്, പക്ഷെ അവരൊന്നും വീട്ടിലിരിക്കാതെ നമ്മൾക്ക് ഇൻഫർമേഷന് വേണ്ടിയിട്ടും നമ്മുടെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടും അവർ പുറത്ത് നിൽക്കുകയാണ് എല്ലാ റിസ്ക്കും എടുത്തുകൊണ്ട്. അപ്പം അവർക്ക് എല്ലാവർക്കും എൻ്റെ ഒരു വലിയ ഹാറ്റ്സ് ഓഫും നന്ദിയും ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടെ നിങ്ങളെ ഈ ഒരു ലൈവിൽ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഉടൻ തന്നെ നമ്മൾക്ക് ഇതുപോലെയുള്ള ലൈവുകളിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. ഒരുപാട് ഒരുപാട് സ്നേഹം പൗർണമി തിങ്കൾ സീരിയലിൻ്റെ എല്ലാ ക്രൂ മെമ്പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ നന്ദി പറയുകയാണ്. നിങ്ങളുടെ ഈ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.